സുഹൃത്തുക്കളെ, ഇന്ന് സാധാരണ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പരാമർശിക്കപ്പെടാത്ത ഒരു വിഷയത്തെപ്പറ്റി, പ്രാരംഭ ചിന്തകൾ എന്ന പോലെ, ഇൻട്രൊഡക്ടറി തോട്ട്സ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചുകൊള്ളട്ടെ. നമ്മുടെ ചിന്തയുടെ വിഷയം വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് പേര് കൊടുക്കാം: യേശുവും പ്രകൃതിയും. യേശുവും പ്രകൃതിയും, ജീസസ് ആൻഡ് നേച്ചർ. അങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്ന് ന്യായമായും നിങ്ങൾക്ക് സംശയം തോന്നാം. കാരണം നമ്മൾ പ്രാപിച്ചിട്ടുള്ള താരിപ്പുകളിൽ അപ്രകാരമുള്ള ഊന്നലുകൾ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രവുമല്ല, പ്രകൃതിയെപ്പറ്റി നിഷേധാത്മകമായ ധാരണകളാണ് കൂടുതലും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഒരു കാലത്ത് പ്രകൃതിയിൽ പിശാചുക്കളും യക്ഷിമാരും രക്തം കുടിക്കുന്ന, എന്താണ് പറയുന്നത്, സൂപ്പർ നാച്ചുറൽ ക്രീച്ചേഴ്സ്, ഇപ്പോൾ ഡ്രാക്കുള പോലെയുള്ള, ഡ്രാക്കുള പ്രകൃതിയുടെ ഭാഗമല്ല എന്നാൽ തന്നെയും, അങ്ങനെയുള്ള ഭീകര കറുത്ത ഡാർക്ക് ഫോഴ്സസ് വസിക്കുന്ന ഇടമായിട്ടാണ് മനസ്സിലാക്കിയത്. അതിന് കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ മനുഷ്യൻ പ്രകൃതിയെ ആരാധിച്ചു, നേച്ചർ വേർഷിപ്പേഴ്സ്. മരത്തെ ആരാധിക്കുന്നവർ, മൃഗങ്ങളെ ആരാധിക്കുന്നവർ, ടോട്ടംസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അങ്ങനെ ഉണ്ട്. പ്രകൃതിയെപ്പറ്റി വിവിധ ഐതിഹാസിക ഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള ധാരണകൾ നിലനിന്നിരുന്നു. സംസ്കാരം ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ പ്രകൃതി മനുഷ്യനെ യഥേഷ്ടം ചൂഷണം ചെയ്യാനുള്ള ഒരു കാര്യമാണ്, ടു എക്സ്പ്ലോയിറ്റ് അറ്റ് വിൽ. ഇഷ്ടം പോലെ ഖനനം ചെയ്യുക, അല്ലെങ്കിൽ ഭൂമിയെ ചൂഷണം ചെയ്യുക, പ്രകൃതിക്ക് ഹാനി വരുന്ന വിധത്തിൽ പ്രവർത്തിച്ച് ലാഭമുണ്ടാക്കുക. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിന് കൊടുക്കുന്ന ചുമതലയിൽ തോട്ടത്തെ കാക്കണം, തോട്ടം അവിടെ പ്രകൃതിയെ മുഴുവനും പ്രതിനിധീകരിക്കുന്നു എന്നത് വ്യക്തമാണ്. അപ്പോൾ ആദാമിന് കൊടുത്ത ചുമതലയിൽ പ്രകൃതിയെ കാക്കുവാനുള്ള ചുമതല കൊടുത്തിട്ടുണ്ട്. ഇനിയും നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, യേശു പലതവണ പ്രകൃതിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വയലിലെ താമരയെ നോക്കുവിൻ, കടുകുമണിയെ ശ്രദ്ധിപ്പിൻ, ഗോതമ്പ് മണിയെ ശ്രദ്ധിപ്പിൻ, വിളഞ്ഞു നിൽക്കുന്ന വയലിനെ ശ്രദ്ധിപ്പിൻ, അത്തിവൃക്ഷത്തെ നോക്കുവിൻ, അങ്ങനെ പലവിധമായ മനുഷ്യൻ്റെ ശ്രദ്ധയെ, തൻ്റെ ശിഷ്യന്മാരുടെ ശ്രദ്ധയെ പ്രകൃതിയിലേക്ക്, എന്താണ് പറയുന്നത്, ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ചുവിടുന്ന ഒരു തത്വം, അല്ലെങ്കിൽ ഒരു പാറ്റേൺ, ഒരു മർമ്മം നമുക്ക് യേശുവിൽ കാണാൻ കഴിയും. അപ്പോൾ യേശുവിന് പ്രകൃതിയുമായി വളരെ പ്രത്യേകമായൊരു ബന്ധമുണ്ടായിരുന്നു. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ താൻ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമി പ്രകൃതിയുടെ ഒരു പ്രത്യേകമായ മുഖത്തെ സൂചിപ്പിക്കുന്നു. മരുഭൂമിയും പ്രകൃതിയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. പൂന്തോട്ടം മാത്രമല്ല, മരുഭൂമിയും പ്രകൃതിയുടെ ഭാഗമാണ്. 40 പകലും 40 രാവും ഏകനായി പ്രകൃതിയുടെ ഒരു മുഖമായ മണലാരണ്യത്തിൽ യേശു കഴിച്ചു കൂട്ടി. തൻ്റെ അന്തിമ നാളിൽ താൻ പ്രാർത്ഥിക്കാനായി ഗെത്സെമനത്തോട്ടത്തിലേക്ക് പോയി. ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ. അപ്പോൾ യേശുവും പ്രകൃതിയുമായി വലിയ ഒരു ബന്ധമുണ്ടായിരുന്നു, പ്രത്യേകതയുള്ള ബന്ധമുണ്ടായിരുന്നു. തന്നെയുമല്ല, ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, കൃത്രിമമായ ഒരു സാഹചര്യത്തിൽ അല്ല യേശു തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത്, ആളുകളെ പഠിപ്പിച്ചത്, രോഗശാന്തി നൽകിയത്.
യെരുശലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ വച്ചല്ല താൻ അത്ഭുത പ്രവർത്തികൾ ചെയ്തത്, ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത്. പ്രകൃതിയിലാകമാനം, വഴിയരികിലാണെങ്കിൽ വഴിയരികിൽ, കടലിലാണെങ്കിൽ കടലിൽ, കരയിലാണെങ്കിൽ കരയിൽ, വള്ളത്തിലാണെങ്കിൽ വള്ളത്തിൽ, കുന്നിൻ്റെ മുകളിലാണെങ്കിൽ കുന്നിൻ്റെ മുകളിൽ. എന്നാൽ നാം ഇന്ന് ക്രിസ്തു മതത്തെ അങ്ങനെയല്ല കാണുന്നത്. യേശു പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ തൻ്റെ ദൗത്യം നിർവഹിച്ചുവെങ്കിൽ, നാം ക്രിസ്തുമതത്തെ ഇപ്പോൾ ആചരിക്കുന്നത് കൃത്രിമമായി മനുഷ്യൻ സൃഷ്ടിച്ച നാല് ഭിത്തികൾക്ക് ഉള്ളിലാണ്. ആരാധിക്കണമെങ്കിൽ നമുക്ക് സുരക്ഷിതമായ ഒരു പള്ളി വേണം. പള്ളിയുടെ ആർക്കിടെക്ചർ ഇങ്ങനെയായിരിക്കണം. നാം ചരിത്രം പരിശോധിക്കുമ്പോൾ വെളിപ്പെട്ട് വരുന്ന വളരെ രസകരമായ ഒരു കാര്യം, മനുഷ്യൻ ആരാധനാലയം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് തീരുമാനിച്ചത് പരിശുദ്ധാത്മാവോ പിതാവായ ദൈവമോ പുത്രനായ ദൈവമോ ഒന്നുമല്ല, ആർക്കിടെക്ചറാണ്. ഇപ്പോൾ മനുഷ്യൻ ഊടാടി നടന്ന കാലത്ത്, ഉദാഹരണമായിട്ട് ഈജിപ്തിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് ജനം യാത്രയാകുമ്പോൾ അമ്പലത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിലല്ല ദൈവം ഇരുന്നത്, അവിടെ കൂടാരത്തിലാണ്. ദൈവത്തെ ഒരു ആർക്ക് പോലെ കൊണ്ട് നടന്നു. ദൈവം മനുഷ്യരുടെ കൂടെ പാർത്തു. എന്നാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ യഹൂദജനം ഒരു രാഷ്ട്രമായി, രാജാവായി. രാജാവാണ് ഈ അതിമഹത്വരമായ യെരുശലേം ദേവാലയം നിർമ്മിക്കുന്നത്. അങ്ങനെ നിർമ്മിക്കാൻ കാര്യമായത് അപ്പോഴത്തേക്കും ആർക്കിടെക്ചറും ബിൽഡിംഗ് മെറ്റീരിയൽസും ഒക്കെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ യെരുശലേം ദേവാലയം എങ്ങനെയാണ് നിർമ്മിച്ചതെന്നതിനെപ്പറ്റി വളരെ വിസ്തരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും ഉൾക്കൊള്ളിച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് സാംസ്കാരികമായ ഒരു അഭ്യാസമാണ്. ദൈവത്തിൻ്റെ മഹിമയും ശലോമോൻ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ മഹിമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് രാജാവ് അവൻ്റെ മഹിമയെ വെളിപ്പെടുത്തുന്നതാണ്. ഇപ്രകാരമുള്ള മഹിമയേറിയ ഒരു ദേവാലയം പണിതാൽ ദൈവം വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി അതിനകത്ത് ദീർഘനാൾ ഇരുന്നു കൊള്ളും എന്ന് വിചാരിക്കുന്നത് വലിയ വലിയ ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, വേദപുസ്തകത്തിൽ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വിട്ടൊഴിഞ്ഞിട്ട് അവൻ നിർമ്മിച്ച പട്ടണത്തിൽ വാസമാകുമ്പോൾ അവൻ്റെ ആധ്യാത്മികവും ധാർമ്മികവുമായ നിലവാരം ഇടിഞ്ഞു പോകുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സൊദോം ഗൊമോറ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ കയീൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊന്ന ശേഷം അവൻ ആദ്യം ചെയ്യുന്നത് പോയി ഒരു പട്ടണം സ്ഥാപിക്കുകയാണ്. അതിന് 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടണം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പ്രത്യേകമായ ഒരു വെളിച്ചത്തിലാണ്, അർത്ഥത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പട്ടണത്തിൽ ഈ അക്രമം, പട്ടണം എന്ന ആശയത്തിൽ ഈ അക്രമമുണ്ട്. മാത്രവുമല്ല മനുഷ്യൻ്റെ അധപതനത്തിൻ്റെ പശ്ചാത്തലമായിട്ടാണ് പട്ടണത്തെ വേദപുസ്തകത്തിൽ ഒട്ടുമുക്കാലം. ഇപ്പോൾ നിനവ് എന്ന് പറയുന്ന വലിയ പട്ടണം, അത് അധപതനത്തിൻ്റെ പട്ടണമായിരുന്നു. അത് രക്ഷപ്പെട്ടു മറ്റൊരു കാര്യം. യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞതായി നാം കാണുന്നു. പ്രകൃതിയെ നോക്കി യേശു കരഞ്ഞതായിട്ട് നാം കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ നാം ശ്രദ്ധിക്കണം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയെങ്കിൽ, ക്രിസ്ത്യാനിക്കുന്ന ആരാധിക്കണമെങ്കിൽ കൃത്രിമമായ ഒരു സെറ്റിംഗ്, ഒരു സാഹചര്യം വേണം. ഇപ്പോഴതും പോയിട്ട് സ്പെഷ്യൽ ലൈറ്റിംഗായി, സ്പെഷ്യൽ സൗണ്ട് ഇഫക്ട്സായി, സ്പെഷ്യൽ കോറസും ക്വയറുമൊക്കെയായി, വിവിധ തരത്തിലുള്ള ആർക്കിടെക്ചറായി, ഇരിക്കുന്ന വിധം മാറി, പാടുന്ന വിധം മാറി, അങ്ങനെയൊക്കെ നമുക്കറിയാം. സംസ്കാരം എപ്രകാരം മാറുന്നുവോ അതിനനുസരിച്ച് ആരാധനയെപ്പറ്റിയുള്ള നമ്മുടെ ധാരണകളും അഭിരുചികളും മാറിക്കൊണ്ടേയിരിക്കും. ദൈവസങ്കല്പമല്ല
സംസ്കാരത്തിൻ്റെ പ്രേരണയാണ് ദൈവത്തെ ആരാധിക്കുന്നതിൽ നമ്മെ കൂടുതലായി നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും വിശ്വാസികൾ തിരിച്ചറിയുന്നില്ല. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും സെയിൻറ് ഫ്രാൻസിസ് ഓഫ് അസീസിയെ പറ്റി നിങ്ങൾ കേട്ടുകയാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പയായ നാം എല്ലാവരും ബഹുമാനിക്കുന്ന പോപ്പ് ഫ്രാൻസിസ്, അദ്ദേഹം സെയിൻറ് ഫ്രാൻസിസിൻ്റെ നാമമാണ് എടുത്തത്. താൻ പോപ്പായപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് സെയിൻറ് ഫ്രാൻസിസിൻ്റെ പേരാണ്. അങ്ങനെ അദ്ദേഹം പോപ്പ് ഫ്രാൻസിസ് ആയിരുന്നു. നിങ്ങൾ സെയിൻറ് ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ആകർഷണീയമായൊരു വശം അദ്ദേഹത്തിൻ്റെ പ്രകൃതിയോടുള്ള വലിയ അടുപ്പമായിരുന്നു. അദ്ദേഹം പ്രകൃതിയോട് പ്രസംഗിക്കുമായിരുന്നു, മരത്തോടും ചെടികളോടും പക്ഷികളോടും മൃഗങ്ങളോടും അദ്ദേഹം സുവിശേഷം അറിയിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ജി കെ ചെസ്റ്റർട്ടൺ സെയിൻറ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ജീവചരിത്രം എഴുതിയതിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കട്ടെ. അസീസി കൂടുതലും ആർട്ടിഡയന്മാർ വസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു, ചെറിയ പട്ടണമായിരുന്നു ആ കാലത്ത്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആർട്ടിഡയന്മാർക്ക് ഒരു പ്രയാസം, അവരുടെ ആടുകളെ രാത്രിയിൽ ഒരു ചെന്ന പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരു രാത്രി ഒരു ആട് അപ്രത്യക്ഷമാകും. അപ്പോൾ അവരന്വേഷിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ചെന്നായാണ്. ആട്ടിടന്മാരെല്ലാവർക്കും ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അവർ തീരുമാനിച്ചു ഈ ചെന്നായെ കൊന്നിട്ട് തന്നെ കാര്യം. അങ്ങനെ തീരുമാനമെടുത്തു എന്ന് ഫ്രാൻസിസ് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ 3 ദിവസം അവധി തരണം, ഈ 3 ദിവസത്തേക്ക് നിങ്ങൾ ഈ ചെന്നായെ കൊല്ലരുത്, അതിനുശേഷം കൊല്ലണമെങ്കിൽ കൊന്നോളൂ. അവർ സമ്മതിച്ചു. ഫ്രാൻസിസ് വനത്തിലേക്ക് നടന്നുപോയി. 3 ദിവസം തീരുന്നതിന് മുൻപേ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നായും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആ ചെന്നായയുടെ സ്വഭാവം പരിപൂർണമായി മാറിയിരുന്നു. ജി കെ ചെസ്റ്റർട്ടൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അതിനുശേഷം ജി കെ സെയിൻറ് ഫ്രാൻസിസ് ഓഫ് അസീസി പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഈ ചെന്നായും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. അതുപോലെ തന്നെ അതിന് സമാനമായ മറ്റൊരു സംഭവം അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതേ പുസ്തകത്തിൽ തന്നെ. സെയിൻറ്റ് ഫ്രാൻസിസ് താമസിച്ച സ്ഥലത്ത് ഒരു ചീവീട്, ഒത്തിരി ശബ്ദമുണ്ടാക്കുന്നൊരു ചീവീട്. അപ്പോൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഇതൊരു വലിയ ഒരു ശല്യമാണ്, അലോസരപ്പെടുത്തും, ഡിസ്ട്രാക്ഷൻ. അപ്പോൾ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പരാതിപ്പെട്ടു, ഇതൊരു ശല്യമാണല്ലോ, ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കണം. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞ് സാരമില്ല, എൻ്റെ പോകുമ്പോഴി നമുക്ക് കണ്ടുപിടിക്കാം. അദ്ദേഹം ഈ ചീവീടിനെയും അതുപോലെ പരിശീലിപ്പിച്ച് അതും അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ ദിവസവും 5 ദിവസം ആരാധനയ്ക്ക് കൂടിയിരുന്നു എന്നത് കെട്ടുകഥയല്ല, അമ്മുമ്മ കഥകളല്ല, കിംവദന്തികളല്ല, വസ്തുതയെ ആസ്പദമാക്കി ജി കെ ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, എനിക്ക് വളരെ താല്പര്യമുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പല കൃതികളും വാസ്തവത്തിൽ നാം വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഓർത്തഡോക്സി എന്ന് പറയുന്ന പുസ്തകവും ഹെററ്റിക്സ് എന്ന പുസ്തകവും നിങ്ങളെല്ലാവരും വായിക്കണം. ഓർത്തഡോക്സി ആൻഡ് ഹെററ്റിക്സ് എന്ന 2 പുസ്തകങ്ങൾ. മറ്റനേക പുസ്തകങ്ങളുണ്ട്. ഈ 2 പുസ്തകം പ്രത്യേകിച്ചും ഇത് മതത്വത്തോട് ബന്ധമുള്ളത് മാത്രമാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സെയിൻറ് ഫ്രാൻസിസ് ഓഫ് അസീസിക്ക് ഇങ്ങനെ പ്രകൃതിയോട്, അപ്പോൾ ആത്മീയമായി ഉണർവ് പ്രാപിച്ച, വെളിച്ചം പ്രാപിച്ച, അല്ലെങ്കിൽ വ്യക്തിത്വം രൂപാന്തരപ്പെട്ട വ്യക്തികളെല്ലാവരും തന്നെ പ്രകൃതിയോട് ഒരു വലിയ അടുപ്പം അനുഭവിച്ചിരുന്നു. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു ശത്രുതയുണ്ടായി എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ ആദാമും ഹവ്വായും ദൈവത്തിൻ്റെ കൽപ്പനകളെ മറുതളിച്ച ശേഷം ദൈവം അവർക്ക് ശിക്ഷയെന്നോണം അവരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആദാമിനോട് ദൈവം പറയുന്നത് ഇന്ന് മുതൽ നീയും ഈ ഭൂമിയുമായുള്ള ആ ഒരു ചേർച്ച നഷ്ടപ്പെടും, നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം
ഭൂമി തരികയില്ല, അത് മുള്ളും പറക്കാരെയും പുറപ്പെടുവിക്കും. നീ നിൻ്റെ വിയർപ്പ് കൊണ്ട് ആഹാരം കഴിക്കും. യു വിൽ ലിവ് ഔട്ട് ഓഫ് ദ സ്വെറ്റ് ഓഫ് യുവർ ബ്രാവ് എന്നാണ് അവിടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വരച്ചേർച്ച മനുഷ്യനും പ്രകൃതിയുമായി ഉണ്ടായി. അത് പാപത്തിൻ്റെ ബാഹ്യമായ ഫലമാണ്, പരിണിത ഫലമാണ്. അപ്പോൾ ആ ഒരു ഇടർച്ചയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ മനുഷ്യനും പ്രകൃതിയുമായുള്ള സൗഹാർദ്ദം തിരിച്ചു കിട്ടും. യേശു പ്രകൃതിയുമായുള്ള ബന്ധം പുലർത്തുമ്പോൾ അതിൽ യാതൊരു ഇടർച്ചയും ഉണ്ടായിരുന്നില്ല. 19th century വലിയ ശ്രദ്ധേയനായ കവിയായിരുന്ന ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ, ഇൻ മെമ്മോറിയം എന്ന കവിതയിൽ രണ്ട് വരികൾ ഞാൻ ഉദ്ധരിക്കാൻ പോവുകയാണ്. നേച്ചർ റെഡ് ഇൻ ടൂത്ത് ആൻഡ് ക്ലോ വിത്ത് റവീൻ ഷ്രീക്ഡ് എഗെയിൻസ്റ്റ് മൈ ക്രീഡ്. പ്രകൃതി അതിൻ്റെ ചോര ഒലിക്കുന്ന ചുണ്ടുകൊണ്ടും ക്ലോ എന്നൊക്കെ അറിയാമോ, നഖം, അത് എൻ്റെ വിശ്വാസത്തിനെതിരെ അലറി എന്നാണ് പറയുന്നത്. ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു അകൽച്ച അവിടെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. പ്രകൃതിക്ക് അതിൻ്റേതായ ആധികാരികതയുണ്ട്, അതിൻ്റേതായ സ്വഭാവമുണ്ട്, പ്രകൃതിക്ക് അതിൻ്റേതായ മർമ്മങ്ങളുണ്ട്. എന്നാൽ അത് ശത്രുതയായി മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു. അത് അവൻ്റെ ഉള്ളിൽ അകൽച്ച എന്ന മർമ്മം ദൈവത്തിൽ നിന്ന് അകലുന്നത് മൂലം അകൽച്ച എന്ന ഒരു രോഗം അവനെ പിടിച്ചിട്ട് എല്ലാറ്റിൽ നിന്നും അകൽച്ച പ്രാപിക്കുന്നു. ഇതാണ് വേർപാടെന്നും പറഞ്ഞ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അത് വലിയ ഭക്തിയാണെന്ന് പലരും പറയുന്നു. വേർപാട് പാപത്തിൻ്റെ ഒരു പ്രവർത്തന മർമ്മമാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. ഇതാണ് പ്രയാസം. ഇതുകൊണ്ടാണ് ക്രിസ്തീയ സഭയിൽ വലിയ വിള്ളലുകൾ, പിളർച്ചകൾ ഉണ്ടാകുന്നത്. ഐക്യം നമ്മുടെ ഇടയിൽ സാധ്യമല്ലാത്തതിൻ്റെ കാര്യം ഇതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ സഹിഷ്ണുത ഒട്ടുമില്ലാത്തത്. അധികാരികൾ പറയുന്നത് അതുപോലെ തത്ത പോലെ ചൊല്ലാത്ത ആളുകൾ വലിയ ശത്രുക്കളാണെന്ന് പറഞ്ഞ് അവർക്കെതിരെ കഴുക്കോലും എടുത്തുകൊണ്ട് പോവുക. ഇതെല്ലാം നമ്മുടെ അധപ്പതനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ജനം തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ കഴുക്കോലും എടുത്തുകൊണ്ട് നടക്കുന്നവർക്ക് അതറിഞ്ഞേ കൂടാ, അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ജനങ്ങൾക്ക് ഇനിയും വെളിച്ചം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വഴിയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ കൂടെ ശ്രദ്ധ ചെലുത്തിയിട്ട് അതിൽ കൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ആത്മീയ ദർശനത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്കും വിടുതലിനും നന്നേ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചത്. ഞാൻ വിഷയത്തെ കൂലങ്കഷമായി അവതരിപ്പിച്ചില്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ ഒരു അവതരണ രൂപത്തിൽ, ഇൻട്രൊഡക്ടറി രൂപത്തിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് സംബന്ധമായ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ചുമതല നിങ്ങളേവരും ഏറ്റെടുക്കും എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്.